മൂന്ന് മാസത്തെ അന്വേഷണത്തിനും വാദപ്രതിവാദങ്ങൾക്കും ശേഷം എകെജി സെന്റർ ആക്രമിച്ചയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മൺവിള സ്വദേശി ജിതിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പിടിയിലായ ആൾ ആറ്റിപ്ര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. എകെജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത് ജിതിനാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കവടിയാറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കേരളത്തിലെത്തിയ ഘട്ടത്തിലാണ് എകെജി സെന്റർ ആക്രമണത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന ആരോപണം ഉയർന്നിരുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നു വന്നത്. ഇനിയും തെളിവുകൾ ലഭിക്കാനുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. നൂറുകണക്കിന് ഫോൺ കോളുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. ജിതിനെതിരെ എന്ത് തെളിവുകൾ ഉണ്ടെന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചത്. കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ജിതിനെ കുടുക്കുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പ്രതികരിച്ചത്. അതേസമയം എകെജി സെന്ററിൽ ആക്രമണത്തിൽ അന്വേഷണം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ചതിൽ രൂക്ഷ വിമർശനവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു. ഇത്രയും മാസം പോലീസ് അന്വേഷിച്ചിട്ടും ഇപ്പോഴാണ് ഇവർക്ക് പ്രതികളെ മനസ്സിലായത്. ജനങ്ങൾ വിഡ്ഢികളാണെന്ന് CPM കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. എകെജി സെന്ററിനടുത്ത് പെട്ടിക്കട നടത്തുന്ന CPM അനുഭാവിയായ ദൃക്സാക്ഷി പോലീസിനോട് പറഞ്ഞത് മുൻ കൗൺസിലറുടെ പേരായിരുന്നു. കഴിഞ്ഞ July 30 അർദ്ധരാത്രിയിലാണ് എകെജി സെന്ററിന് നേരെ പടക്കമേറുണ്ടായത്. ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്തെ ആക്രമണം വൻ വിവാദമായി കത്തിപ്പടർന്നു. സെന്ററിലുണ്ടായിരുന്ന PK ശ്രീമതിയുടെ വിവരണത്തോടെ സംഭവം കൂടുതൽ ചർച്ചയായി. ആക്രമണം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ LDF കൺവീനർ EP ജയരാജൻ പ്രതിയാരെന്ന് സ്വയം വിധി എഴുതി. സംസ്ഥാനത്ത് ഉടനീളം വൻ പ്രതിഷേധത്തിന് വഴിതെളിച്ച സംഭവത്തിൽ പോലീസ് അതിവേഗം നടപടി തുടങ്ങി. രാത്രി തന്നെ ഫോറൻസിക് സംഘമെത്തി പരിശോധനയും തുടങ്ങി. നഗരത്തിലെ മിടുക്കരായ പോലീസുകാരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘമുണ്ടാക്കി. സ്കൂട്ടറിൽ ഒരാൾ വന്ന് പടക്കമെറിയുന്ന AKG സെന്ററിലെ CCTV ദൃശ്യമായിരുന്നു മുന്നിലെ ഏക പിടിവള്ളി. സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ പുറത്തു വന്ന ഈ CCTV ദൃശ്യത്തിനപ്പുറം ഒരു മാസം പിന്നിടുമ്പോഴും ഒന്നും കണ്ടെത്താനായില്ല. നൂറിലേറെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പ്രതി സഞ്ചരിച്ചെന്ന് സംശയിക്കുന്ന മോഡൽ DO സ്കൂട്ടർ ഉടമകളെ മുഴുവൻ ചോദ്യം ചെയ്തു. പടക്ക കച്ചവടക്കാരെ വരെ ചോദ്യം ചെയ്തു. ഒടുവിൽ AKG സെന്ററിന് കല്ലെറിയുമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്റിട്ട യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. ഇത് വിവാദമായതോടെ യുവാവിനെ വിട്ടയച്ച തലയൂരി പോലീസ്. സുരക്ഷയിലുണ്ടായിരുന്ന 7 പോലീസുകാരിൽ 5 പേർ സംഭവം നടക്കുമ്പോൾ തൊട്ടടുത്ത ഹസൻമാരക്കാർ ഹാളിൽ വിശ്രമത്തിലായിരുന്നു. 3-ാം നില വരെ പ്രകമ്പനം കൊണ്ടുവെന്ന് പറയുന്ന സ്ഫോടന ശബ്ദം തൊട്ടടുത്തുണ്ടായിരുന്ന പോലീസുകാർ പോലും അറിഞ്ഞില്ലെന്നാണ് മൊഴി. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.